ബിഗ് ബോസിൽ ഡി ജെ സിബിൻ എത്തിയപ്പോൾ തുടക്കത്തിൽ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയൊന്നും പുലർത്തിയിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തൻ്റെ ഗെയിം തന്ത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി സിബിൻ സമ്പാദിച്ചു. എൻ്റർടൈൻമെൻറ്റും ഗായകൻ വാക്ചാതുര്യം നൃത്തപാഠവും എല്ലാം ചേർന്നൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയായിരുന്നു സിബിൻ. ഹൗസിലെത്തി വൈകാതെ സിബിൻ പവർ ടീമിലേക്കും എത്തി. അതോടെ ഈ സീസണിൽ ഇതുവരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള തർക്കങ്ങളും പോരുകളും ഉടലെടുക്കുകയും ചെയ്തു. മത്സരം കൊഴുത്തു. ഒതുങ്ങിക്കൂടിയ മത്സരാർത്ഥികളടക്കം പിന്നീട് ഇറങ്ങിക്കളിക്കുന്നതായിരുന്നു പ്രേക്ഷകർ കണ്ടത്. പക്ഷേ ഹൗസിൽ അധിക ദിവസം പിന്നീട് മുമ്പ് സിബിൻ സ്വയമേ ഷോ കിറ്റ് ചെയ്തു പോയി. ജാസ്മിനുമായുള്ള ചില പ്രശ്നങ്ങളും അതേ തുടർന്ന് സിബിൻ ചെയ്ത പ്രവൃത്തികളും അവതാരകൻ മോഹൻലാലും ബിഗ് ബോസും വിമർശിച്ചതോടെ സിബിൻ മാനസികമായി തകർന്നു പോവുകയായിരുന്നു. പിന്നെ പതിയെ ഗെയിമുകളിൽ പങ്കെടുക്കാനോ ഭക്ഷണം കഴിക്കാനോ കൂട്ടാക്കാതെ നിരാഹാരം തുടങ്ങുകയും അനുനയിപ്പിക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചെങ്കിലും പുറത്തു പോകണമെന്ന ഒറ്റ വാശിയിലായിരുന്നു സിബിൻ നിന്നത്. അങ്ങനെ സിബിൻ കിറ്റ് ചെയ്തതിനോട് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ എതിർപ്പായിരുന്നു. ഇപ്പോൾ സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വൈറലാകുന്നത്. പൂജ തന്നെയായിരുന്നു ആങ്കറിങ്. സിബിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വെളിയിൽ ഇറങ്ങിയാൽ എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹൗ ആർ യു എന്നത്. ബിഗ് ബോസിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ ഷോയിൽ നിന്നും വന്നത്. ഡോക്ടറിൻ്റെ ഫൈനൽ കൺസൾട്ടേഷന് ശേഷം അവർ പറഞ്ഞു വീട്ടിൽ പോയി ഒരാഴ്ച ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊപ്പം ഷെയർ ചെയ്യാൻ. വീടിനുള്ളിലേക്ക് തിരികെ പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. മാനസിക സമ്മർദ്ദമുണ്ടായപ്പോഴാണ് പുറത്തു പോകണമെന്ന് കരഞ്ഞ് ഞാൻ വാശി പിടിച്ചത്. അങ്ങനെ പുറത്തു പോകണമെന്ന് പറയുന്നവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാനാണെങ്കിൽ ആ വീട്ടിലുള്ള 85% ആളുകളും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സീസൺ തുടങ്ങി ഇതുവരെ പല സീസണുകളിലായി പല മത്സരാർത്ഥികളും പുറത്തു പോകണമെന്ന് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞിട്ടുള്ളവരാണ്. ആ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഞാൻ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയി. കഴിഞ്ഞ ആഴ്ച പുറത്തായ ഗബ്രിയും താരറാണിയാകാൻ ശ്രമിക്കുന്ന ജാസ്മിനും പുറത്തു പോകണമെന്ന് പറഞ്ഞിരുന്നവരാണ്. എന്തുകൊണ്ടാണ് പക്ഷേ ഇറക്കി വിടാത്തത്? എൻ്റെ ലൈഫിൽ എനിക്ക് പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷോ കാരണം ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ആ ട്രോമയാണ്, ആ പേടിയാണ് ഞാൻ പറഞ്ഞത്. 33 എനിക്ക്. ഞാൻ ഇതുവരെയും ഒരു കൗൺസിലിംഗ് പോലും എടുത്തിട്ടുള്ളയാളല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. സീസൺ 1 സാബുചേട്ടനെ ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു ഹൗസിലേക്ക് വരും മുമ്പ്. എന്നെ ആ വീട്ടിൽ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്കേ അധികാരം കൊടുത്തിരുന്നുള്ളൂ, അത് പൂജയാണ്. ജാസ്മിനെ നോക്കി മോശം ഗസ്റ്റർ ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കഷ്ടകാലത്തും ജാസ്മിൻ അത് കണ്ടു. ജാസ്മിനെ എനിക്ക് പേടിയില്ല. അവൾ സംസാരിക്കാൻ വരുമ്പോൾ ഓടിപ്പോയത് വിവരക്കേട് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അവൾ സംസാരിക്കുന്നതിൽ കാര്യമില്ല. ശ്രീധുവിന് ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല. എൻ്റെ കയ്യിലാണ് ഞാൻ ഉമ്മ വെച്ചത്. ശ്രീധുവിനെ എനിക്ക് ഉമ്മ വെക്കേണ്ട. ശ്രീധു അന്ന് രാത്രിയിൽ വന്ന് ഇതേക്കുറിച്ച് സംസാരിച്ചത് ആരോ കുത്തികളൊക്കെ വിട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ്. പൂജയായിരുന്നു, ഞാനല്ലാതെ ഹൗസിലെ മറ്റൊരു അടിപൊളി കണ്ടസ്റ്റൻറ്റ്. എനിക്ക് പൂജയും ജിൻഡോയുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കണക്റ്റായത്. ഇടയ്ക്ക് സായിയും അഭിഷേകും വരുമെന്നാണ് സിബിൻ പറഞ്ഞത്.